ഹായ്, അപ്പൊ ഇഡ്ഡലി ചമ്മന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാശി. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ്. അപ്പൊ നമ്മളെ നാണിക്കുട്ടിയൊക്കെ ഇവിടെ ഒരുങ്ങി നിപ്പുണ്ട്. എന്തിനാണ് പോകുന്നതെന്നല്ലേ, അതെന്ന് പറയുന്നത് നാണിക്കുട്ടീനെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നാണിക്കുട്ടീനെ ആദ്യം കാണാൻ പോവാം. അപ്പം നാണിക്കുട്ടിയുടെ എഴുത്തല്ലേ, അപ്പം നല്ല സുന്ദരിയായിട്ട് കിടിലായിട്ടൊക്കെ ഒരുങ്ങി നാണിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ദേ നമ്മളെ നാണിക്കുട്ടിയുടെ ഒരുങ്ങി സുന്ദരിയായിട്ട് നിപ്പുണ്ട്. വളയൊക്കെ കൈ നിറച്ചിട്ടിട്ടുണ്ട്. ഹായ് പറയാം നാണിക്കുട്ടി. അപ്പൊ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, വള, കമ്മല്, മാല. അപ്പൊ അതേ നമ്മൾ വണ്ടിയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ചെറിയ കുലുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിച്ച് കളയണം. നമ്മളിപ്പം വണ്ടിക്കകത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാണിക്കുട്ടിയൊക്കെ ഇവിടെ ഫ്രണ്ടിലിരുന്ന് ഊന്ന് പറഞ്ഞിട്ട് ഇരിപ്പോ ഉണ്ട്. കാരണം വേറൊന്നും അല്ല, കുറെ നാളായി കൊച്ച് വെളിയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് കൊച്ചിന്റെ കുറെ നാളത്ത് ശേഷമുള്ള ഒരു ലോങ് ട്രിപ്പാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൊച്ചിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്തിയിരിക്കുകയാണ്.
കുട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോവാം. നമ്മളെ നാണിക്കുട്ടിയുടെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവിടെ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചില ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാൻ വേണം. നമ്മൾ കാറിന്റെ അകത്ത് കയറി ഇരിക്കുകയാണ്. നാണിക്കുട്ടി നല്ല വിശന്ന് പിരിന്നിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, പഴമൊക്കെ എടുത്ത് തിന്നുന്നത് കണ്ടില്ലേ. നാണിക്കുട്ടി ഒരു ഹായ് പറയേ. നല്ല സന്തോഷമുണ്ട് കൊച്ചിന്. അപ്പം ഇനി നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം. കല്ലുമൂടാണ്. ഇവിടെ അച്ഛൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്തോ സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഈ കടയിലോട്ട്. അപ്പൊ നമ്മളെ ഈ വണ്ടിക്കകത്ത് ഇരുത്തിയിരിക്കുകയാണ്. എന്തോന്നാണെന്ന് നമുക്ക് അച്ഛൻ വാങ്ങിച്ചോണ്ട് വരുമ്പോ നോക്കാവും. നാണിക്കുട്ടി വരുന്ന വഴിയിൽ തന്നെ വാശി പിടിച്ചൊരു ബാളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതെ, അതും വെച്ചോണ്ട് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണ്. കൊച്ചിന് ബാള് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നാണിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ടുണ്ട്. പാവാട ഉടുപ്പൊക്കെ മാറ്റിയിട്ട് നല്ല കോട്ടന്റെ ഫ്രോക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, മാലയും അങ്ങനത്തെ സാധനങ്ങളൊന്നും മാറ്റണ്ട എന്നാണ് കൊച്ചിന്റെ ആഗ്രഹം. കാരണം കൊച്ചിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുപോയി. ഡ്രസ് മാറ്റുന്നതിന്റെ ഇടയില് പൂ മാറ്റാനൊന്നും സമ്മതിച്ചില്ല. അപ്പൊ അതെ, പൂവൊക്കെ ഇട്ടോണ്ടാണ് ഇരിക്കുന്നത്. പൂ കൊച്ചിന് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. Thank you.
ഒക്കെയാണ് കൊണ്ടുവന്നത്. നാണിക്കുട്ടി ഇപ്പം ഐസ്ക്രീം കണ്ടിട്ട് അമ്മയുടെ അടുത്ത് തിന്നാൻ പോയിരിക്കുകയാണ്. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഒക്കെ കുടിച്ച് വയറ് നല്ല തുമ്മനായിട്ടുണ്ട്. അപ്പം കുറെ നാളായി ഇതൊക്കെ തിന്നിട്ട്. അത് മാത്രവുമല്ല, ഇങ്ങനത്തെ ഫുഡേ ഇപ്പൊ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം ഹോട്ടലിലൊന്നും കയറി കഴിച്ചൂടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഫുഡാണ് തിന്നത്. അപ്പം ഇനി അടുത്ത സ്ഥലം വരുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. എന്റെ ബാക്കിൽ കാണുന്നതാണ് അഞ്ച് തെങ്ങ് കോട്ട. നിങ്ങൾക്ക് ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം. അപ്പൊ അതെ, ഇതാണ് നമ്മളെ അഞ്ച് തെങ്ങ് കോട്ട. അതെ, കണ്ടില്ലേ, ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അഞ്ച് തെങ്ങ് കോട്ട. നല്ല പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടിട്ടുണ്ട്, അകത്തോട്ട് കയറാൻ പറ്റൂല. അതാണ് നമ്മളെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇതേ കണ്ടില്ലേ, നല്ല വലിപ്പത്തിനാണ് ഇരിക്കുന്നത്. എന്റെ മണ്ടയിലാണ് ലൈറ്റ് ഉള്ളത്. നമ്മൾ മുതലപ്പൊഴിയിലൊന്നും നിർത്തിയില്ല, കാരണം കൊച്ചുറങ്ങിയിരുന്നു. അത് മാത്രമല്ല, അവിടെ ഭയങ്കര വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. നമ്മള് നാണിക്കുട്ടി ഇവിടെ കിടന്നുറങ്ങിയാണ്. ഇതേ കണ്ടില്ലേ, പാവം കൊച്ചു വീട്ടിൽ ചെന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയിരിക്കുന്നത്. കൊച്ചു നല്ലതുപോലെ ടയേർഡായിട്ടുണ്ട്, കാരണം അവിടെ അമ്പലത്തിന്റെ ആ വഴിയിലൊക്കെ കിടന്ന് ഓടി തളർന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ലതുപോലെ കിടന്നുറങ്ങിയിട്ടുണ്ട്. കിടന്നുറങ്ങുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേട്ടാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പഠിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ഇനി തൊട്ട് എൻ്റെ പേനയും പെൻസിലും ഒക്കെ മിസ്സിംഗ് ആയി തുടങ്ങുന്നത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ എഴുത്തിനൊക്കെ ഇന്നലെ പോയിട്ട് ഇപ്പം നല്ലതുപോലെ കുളിച്ച് റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിപ്പോയി. അങ്ങനെ കുറച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ഇന്നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്, ഔട്ട്രോ എടുക്കുന്നത്. അപ്പം ഇന്നലെ നാണിക്കുട്ടി ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് പോയത്, കാരണം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി തൊട്ട് പഠിച്ചു തുടങ്ങണം. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പോറ്റി പോറ്റി കൈ പിടിച്ച് എഴുതിയപ്പോഴത്തേക്കും ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴത്തേക്കും അത് തിരിച്ച് ചിരിച്ചോണ്ടൊക്കെ പറഞ്ഞ് മിടുക്കിയായിട്ടൊക്കെ പറഞ്ഞ് കരയാതെയൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മള് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ സന്തോഷിച്ചാണ് പോയത്. പിന്നെ ഓടിക്കളിച്ചാണ് ക്ഷീണിച്ചു പോയത്. കൊച്ചു കാറിലിരുന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എഴുത്ത് എഴുതുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക, എങ്കിലേ എൻ്റെ വീഡിയോസ് ഇനിയും മെച്ചപ്പെടുത്തുള്ളൂ. ഞാൻ ഇനിയും ഒരു കൊച്ചു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.